അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അഊദു ബില്ലാഹി റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ادعو الى سبيل ربك بالحكمة والموعظة الحسنة. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. مهمات الله وده പൊതു സമ്മേളനത്തിൻ്റെ ഒരു പ്രചരണം. സമ്മേളനം നടക്കാനിന്നും 6 മാസമുണ്ട്. 6 മാസം കഴിഞ്ഞിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ഇപ്പം തന്നെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നീണ്ട കാലം ഒരു പ്രചരണം നടത്തി ആ പൊതു സമ്മേളനം എങ്ങനെയായിരിക്കും ഒന്ന് നമ്മൾ പോയി കാണേണ്ടത് തന്നെ. അത് പോകാതിരിക്കാൻ പറ്റൂല. 6 മാസം മുമ്പ് പ്രചരണം തുടങ്ങി. ചില്ലറൊന്നല്ല, ഒരുപാട് പരിപാടികൾ അതിലുണ്ടാവും. നമ്മളെല്ലാവരും പോകണം. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ? അവിടെ നടക്കുന്ന പരിപാടി കാണൽ തന്നെ എന്താ കാണുമ്പോൾ അതിനെ നടത്തുന്ന ആളുകൾ, അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ, പിന്നെ പഠിക്കുന്ന ആളുകൾ, അവർക്ക് വലിയൊരു ആവേശം ഉണ്ടാവും. നമ്മളേറ്റവും വലിയ സഹകരണം എന്താണ്? ആ നടക്കുന്ന പരിപാടി പോയിട്ട് കാണൽ. നടത്തുന്നവർ നടത്തിക്കോളും. നമ്മൾക്കൊന്നും കഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. ഇത് കൊടുക്കാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല. ഒന്നും കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ, അത്രയേ ഉള്ളൂ. പിന്നെ നടത്തുന്ന ആൾക്ക് ധൈര്യം വന്ന് ഞങ്ങളെ കൂടെ ആളുണ്ട്. നിന്ന് അവിടെ നിൻ്റെങ്ങും വയ്യാവും. വിഷയം നാ നോക്കടെ. നിങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കണമെങ്കിൽ നാ ഇല്ലേ നങ്ങെന്താക്കടെ, നിൻ്റെ മയ്യാവും അവിടെ. അങ്ങനെ ഒരു ധൈര്യം. ആ ധൈര്യത്തിന് വേണ്ടി ആണ് എല്ലാവരെയും വിളിക്കുന്നത്. പക്ഷെ വലിയൊരു ഒരുക്കത്തോടു കൂടിയാണ് തുടങ്ങിയത് പരിപാടി. എന്തൊക്കെ എന്ന് അത് അവർ വിവരിക്കും. പക്ഷെ അവർക്കും അത് വിവരിക്കാൻ കഴിയില്ല. ഇപ്പം സ്ഥാപനത്തിൻ്റെ ആളുകളുണ്ട്, അവർക്കും അത് വിവരിക്കാൻ കഴിയില്ല. പല നിലക്കും ഈ പരിപാടി ഉഷാറാക്കണമെന്ന ഒരു ചിന്തയിലാണ് അവരുള്ളത്. അത് എന്തെല്ലാം ചെയ്യണം ഒന്നൊന്നായി ചിലപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അവസാനമാകുമ്പോഴേക്ക് എവിടെ എത്തും? അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സഹകരണം, മഹാനായ താഹിറു തങ്ങൾ. ആരാണ് താഹിറു തങ്ങൾ? സയ്യിദ്, ആലിം, നല്ലൊരു സൽസ്വഭാവിയും കൂടി ആയിരുന്നു തങ്ങൾ. നല്ല ഇഖ്ലാസുള്ള ഒരു സയ്യിദും പണ്ഡിതനും ആയിരുന്നു. ഇവിടുത്തെ വിഷയം അറിയോ? നമ്മളിവിടെ ഉലമാക്കളുടെ കർണാടക ജമിയത്തുൽ ഉലമ ഒരു സംഘടനയുണ്ട്. ഈ സംഘടന തുടങ്ങുമ്പോൾ നമ്മളെ കൂടെ നിന്ന് ഇതിന് നേതൃത്വം വഹിച്ചും കൊണ്ട് ഒരുപാട് കാലം തങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പലർക്കും അത് അറിയില്ല. കൂടെ കൂടിയ ഉലമാഇന് മാത്രമേ അറിയുകയുള്ളൂ. അന്നുണ്ടായിരുന്ന ഉലമാഇന് അത് അറിയണം എന്നുള്ള ഒരു ഉദ്ദേശം തങ്ങൾക്കുണ്ടായിരുന്നില്ല.
ഞാനിവിടെ കുറേ കർണാടകയിൽ വന്ന് കുറേ സേവനം ചെയ്തു, അത് ജനങ്ങൾ അറിയണം, എന്നെ കുറെ പുകഴ്ത്തി പറയണം ആളുകൾ എന്നൊരു ഉദ്ദേശം തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. തങ്ങൾ വരും, തങ്ങളെ സ്വന്തം ചെലവിൽ വരും, എന്നിട്ട് ഇവിടെ ആവശ്യമുള്ള ഉപദേശങ്ങൾ പറഞ്ഞൊരു വയല് പറയൽ മാത്രമല്ല, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ട, അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് പോകും. എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. സംഘടന ഇന്നും അതുകൊണ്ട് നിലനിൽക്കുന്നു. അത് ഖിയാമത്ത് നാളോളം നിലനിൽക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് തങ്ങൾ നേതൃത്വം വഹിച്ച് അങ്ങനെ ചെയ്തത്. അതാണ് ശരിയായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനം. ആ തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ് മുഹിമ്മാത്ത് സ്ഥാപനം. ഇന്നവിടെ പല കാര്യങ്ങളും, ദർസുണ്ട്, മറ്റുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഭൗതികം പഠിപ്പിക്കുന്നുണ്ട്, ദീന് പഠിപ്പിക്കുന്നുണ്ട്. അത് തങ്ങളുടെ ശ്രമം. അങ്ങപ്പുറം ഒരു സൈഡ് അവിടെ പോയി ആ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തനം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി, ആ സ്ഥലത്ത് ആവശ്യമാണ്, ചുറ്റുഭാഗത്തേക്കും അതിൻ്റെ ഫലം കിട്ടണം. തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്, കർണാടകയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകം കർണാടകയെ പരിഗണിക്കും എന്ന് തങ്ങൾ അന്ന് പറഞ്ഞ വാക്കാണ്. അതുപോലെ അത് നടക്കുന്നതും ഉണ്ട് എന്നും. അപ്പോൾ ആ സ്ഥാപനം, അത് ദീനിയായ ഇൽമ്, അതുപോലെ തന്നെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതൊരു പൊതുസ്ഥാപനം എന്ന നിലക്ക് നമ്മൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പൊതുസ്ഥാപനമാണ് എന്ന നിലക്ക് നമ്മൾ അതിനോട് സഹകരിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. മാത്രമല്ല, മഹാനായ തങ്ങളോട് നമ്മൾക്ക് പ്രത്യേക കടപ്പാടുണ്ട്. ഈ കർണാടകയിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം, ഇവിടുത്തെ അലിമികൾക്ക് സംഘടന വേണം, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം വേണം എന്ന നിയത്തോടെ, ഇഖ്ലാസോടെ തങ്ങൾ പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ആ തങ്ങളോട് കാണിക്കുന്ന കടപ്പ ഒരു നന്ദി, അത് നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതുണ്ട്. എല്ലാവരും ആ സ്ഥാപനത്തിൻ്റെ കാര്യം എന്നും ഓർമ്മ വെക്കണം. സമ്മേളനം അത് വിജയിപ്പിക്കണമ്പോൾ എല്ലാവരും, അതുപോലെ ഇതുപോലത്തെ പ്രചരണം അല്ലെങ്കിലും വേറെ പല നിലക്കും മുഹിമ്മാത്തിൻ്റെയും മറ്റുള്ള സ്ഥാപനങ്ങളുടെയും പ്രചരണം ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ജാമിയ സഅദിയ, അതുപോലെ മുഹിമ്മാത്ത് ഇവിടെ കർണാടകയിലുള്ള സ്ഥാപനങ്ങൾ, അബ്ബാസ് ഉസ്താദ് നടത്തുന്ന അൽമദീന, മച്ചമ്പാടി ഉസ്താദ് നടത്തുന്ന ദാറുൽ ഇർഷാദ്, ഇതൊക്കെ എന്താവണം? അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി അതിനാണ് നടത്തുന്നത്, ജനങ്ങൾക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് എല്ലാത്തിനോടും സഹകരിക്കണം നമ്മളെ പ്രചരണം. ജാമിയ സഅദിയ അതിൻ്റെ ഒരു പ്രചരണം കൂടി ആയിക്കോട്ടെ. എങ്ങനെ എന്നെ സ്വാഗതത്തിൽ പറഞ്ഞു, അതാണ് ഇതാണ്, ഞാൻ ഇപ്പോൾ ചെയ്തും കൊണ്ടുള്ള ജോലി അത് പറഞ്ഞിട്ടില്ല. സ്വാദം പറയുമ്പോൾ ഞാൻ എന്നെ പറയും, ഞാനിപ്പോൾ ജാമിയ സഅദിയയിൽ മുദരിസാണ്. ഇതാ അതിൻ്റെ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നു, വെറുതെ പറയുന്നല്ല, അയാളുണ്ട്. പിന്നെ ഇവിടെയുള്ള ആലിമികൾക്ക് എല്ലാവർക്കും അറിയും ജാമിയ സഅദിയയിൽ ഞാനിപ്പോൾ മുദരിസാണ്. രണ്ടാമത്തെ കൊല്ലാണ് ഇപ്പോൾ ജാമിയ സഅദിയയിലായിട്ട്.
അതും വലിയൊരു സ്ഥാപനമാണ്. മുഹിമ്മാത്ത് വലിയ സ്ഥാപനമാണ്, അതിനോട് നമ്മൾ സഹകരിക്കണം. എല്ലാം കൂടി വേണ്ടതെന്താണ്? നടത്തുന്ന ആളുകൾക്ക് അതിന് അവിടെ നിയന്ത്രിക്കുന്ന അതിനാവശ്യമായ പണം കൊടുക്കുന്ന ആളുകൾ, പഠിപ്പിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും ഉദ്ദേശം എന്തായിരിക്കണം? ഇത് എനിക്ക് വേണ്ടി അല്ല, ഞാനതിൽ പെട്ടു, എനിക്ക് വേണ്ടിയെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരു കിണർ വിലക്ക് വാങ്ങിയിട്ട് മദീനത്തെ ആളുകൾക്ക് അതിനെ വഖഫ് ചെയ്ത്, മുസ്ലിമീകൾക്ക് വഖഫ് ചെയ്ത്, അവിടെ ഉപ്പ് തണ്ണി, എവിടെ മദീനത്ത് അധിക കിണറിലും ഉള്ളത്, ചപ്പ തണ്ണിയുള്ള കിണർ ഇല്ല. ഉസ്മാനിൽ അഫാൻ വിലക്കെടുത്ത് വഖഫ് ചെയ്ത്, വഖഫ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഉസ്മാൻ, ഈ വെള്ള ഇതിൽ നിന്ന്, ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ഹക്ക് എത്ര? എല്ലാവർക്കുമുള്ള ഹക്ക് പോലെ അത്രയേ ഉള്ളൂ. പൊതു സ്വത്താണിത്. അങ്ങനെ എല്ലാവരുടെയും ഉദ്ദേശം ഇതാവണം. മുസ്ലിമീങ്ങൾക്ക്, മോമിനീങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു അന്നസീഹ, ദീന് എന്നാൽ എന്താണ്? അത് നസീഹത്താണ്. ഖാലു ലിമൻ യാ റസൂലല്ലാഹ്, സഹാബാക്കൾ ചോദിച്ചു, നസീഹത്ത് ആർക്ക്? നസീഹത്ത് ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുന്നു. നസീഹത്ത് ഫസ്റ്റ് അല്ലാഹുവിന്. എന്താ നസീഹത്ത് തന്നാൽ? നമ്മൾ സാധാരണ പറയുന്ന എന്തൊരു നസീഹത്ത്? ഉസ്താദേഹത്തിൽ നസീഹത്ത് ചൊല്ലറുണ്ട്. എന്തൊരു നസീഹത്ത്? തെല്ലുർദി ചൊല്ലറുണ്ട്. ഇത് അല്ലാഹുവിന് നസീഹത്ത് ചൊല്ലറേ, അതെന്തരേ? അള്ളാഹ് ഉറുതി വല്ലരമാ പറച്ചോനെ, നീ സമാക്കണോ, മല ബർപ്പാട്ടണോ, വേലി ആറാവ് കുത്തീറ തപ്പാവ് നിന്റെ, അങ്ങനെമാ അല്ല. ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന് നസീഹത്ത്. മഴയില്ല, മഴ കുറഞ്ഞു, അള്ളാഹിനോട് ദ്വാരക്ക. അള്ളാഹിനെ ചീത്ത പറയാൻ പാടില്ല, അള്ളാഹിനെ ആക്ഷേപിച്ചൂടാ. അള്ളാഹിനെ ആക്ഷേപിക്കാൻ സാധ്യമല്ല, ആക്ഷേപിച്ചാൽ ഇവിടെ അല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് കിട്ടും. അല്ലാഹു എന്തെല്ലാം വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചു അത് വിശ്വസിക്കുക, എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യുക, വിരോധിച്ചത് പിന്നെ അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു അയിമത്തിൽ മുസ്ലിമീനാണ്, ലില്ലാഹി വറസൂലിഹി കിതാബിഹി, അല്ലാഹുവിൻ്റെ കിതാബിനും ഖുർആൻ, ഖുർആനിലുള്ളത് പോലെ നടക്കണോ? എങ്ങനെ ഖുർആനിലുള്ളത് പോലെ നടക്കുക? ഖുർആൻ്റെ ഒരു തർജ്ജമ, ഒരു ട്രാൻസ്ലേഷൻ എടുത്തിട്ട് വായിക്കുക, വായിച്ചിട്ട് അത് നോക്കിയിട്ട് അർത്ഥം വെക്കല, അത് ഖുർആൻ പഠിക്കലല്ല. ചിലപ്പോൾ ഖുർആനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കാനേ പല പരിഭാഷകളെ കൊണ്ടും ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഖുർആൻ മനസ്സിലാക്കൽ അങ്ങനെയല്ല, ഖുർആൻ ഇവിടെ പഠിച്ചതിരിക്കുന്ന ആളുകളുണ്ട്. ആദ്യം ഖുർആൻ പഠിച്ചവരാണ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന അലൈന, അള്ളാഹു പറഞ്ഞു, ഈ ഇറക്കിയ ഖുർആനിനെ തങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ നിലനിർത്തും. ثم ان علينا بيانه, തങ്ങൾ ഖുർആൻ ആദ്യം പാടാക്കി, അതിനെ വ്യാഖ്യാനം ഞാൻ പഠിപ്പിച്ചിരുന്നു, അള്ളാഹു തആല പറഞ്ഞു.
ഖുർആന്റെ വ്യാഖ്യാനം ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്തിനാണ് പഠിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം തങ്ങൾ. അപ്പൊ ഖുർആനിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിത രീതിയാണ്. അത് പഠിച്ചവരാണ് മഹാന്മാരായ സഹാബാക്കൾ. അത് ഖുർആനെ സ്വീകരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾ പറഞ്ഞ വിശദീകരണം അതിനെ മനസ്സിലാക്കിയ നമ്മളുടെ ഇമാമുകൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഇമാം അബു ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇങ്ങനെയുള്ള ഈ ഇമാമിങ്ങൾ ആ ഖുർആനിൽ നിന്ന് അള്ളാഹുവിന്റെ നബിന്റെ വിശദീകരണ പ്രകാരം അവർ മനസ്സിലാക്കിയവരാണ്. മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു. അവർ പറഞ്ഞതിനെ സ്വീകരിക്കുക. അതുപോലെ അയ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങൾക്കും ഉണ്ടാക്കണം, അനുസരിക്കണം നസീഹത്ത്. അതുപോലെ ഒരു ആമ്മത്തിഹിം, പൊതുജനങ്ങൾക്കും ഗുണം, എല്ലാവർക്കും ഗുണം. എന്താ, അള്ളാഹു നമുക്ക് ഗുണം ചെയ്യാനൊന്നും കഴിയില്ല. അള്ളാഹ പറഞ്ഞേ സ്വീകരിക്കുക, നബി പറഞ്ഞേ സ്വീകരിക്കുക. ഇമാമികൾക്ക് ചെയ്യേണ്ട ഗുണം എന്താണ്? ഇമാമികൾ പറഞ്ഞ് നമ്മൾ അനുസരിക്കുക. ഇനി പൊതുജനങ്ങൾക്കും ഗുണം ചെയ്യണം. എന്താണ് പൊതുജനങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ? ഇൽമ്, ആഖിറത്തിൽ ഉപകരിക്കുന്നതും ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായതും ആയ അറിവുകൾ, അത് ജനങ്ങൾക്ക് പഠിക്കണം. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിലെ ഉലമാക്കൾ, അതുപോലെ തന്നെ ഉമറാക്കൾ അത് ചെയ്യണം. ആവശ്യങ്ങൾ പലതുമുണ്ട്. ഇൽമ് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഏത് ഇൽമ്? ദീനിയ ഇൽമ്. ദുനിയവിയായ ഇൽമ് വേണ്ട എന്നല്ല. ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു തആല തുഹഫയിൽ പറഞ്ഞതായിട്ട് കാണാം, കുറെ ഭൗതിക കാര്യങ്ങളൊക്കെ പഠിക്കൽ ഫർള് കിഫാ, ഭൗതികം പഠിക്കണം. ഫർള് കിഫയാണെങ്കിലോ അത് ഉപദേശിക്കേണ്ട ആവശ്യം വരില്ല. എന്താ, അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള ജീവിതം അത് സാധിപ്പിക്കാൻ ഉള്ള വഴിയാണത്, ദുനിയാവിലുള്ള ജീവിതത്തിനുള്ളത്. അപ്പൊ ഓരോരുത്തരും അവനവനാവശ്യമായ കാര്യങ്ങൾ പഠിച്ചോളൂ. ഒന്നാമതായി മനുഷ്യരെ പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ടത് ദീനിയായ ഇൽമ്. ദീനിയായ ഇൽമിനെ വിട്ടിട്ട് വേറെ ഒരു കാര്യവും ഇല്ല. ഇന്ന് നമ്മളുടെ ദീനിയായ പഠിപ്പിന്റെ കാര്യം വളരെയധികം ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, നമ്മുടെ മഹല്ലത്തുകളിൽ ഇരിക്കുന്ന മദ്രസകൾ, മദ്രസകളിൽ പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് പുതിയ അഡ്മിഷൻ വളരെ കുറവാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ചു മാലിന്യങ്ങളോട്, പുതിയ അഡ്മിഷൻ എത്രയുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക്? 6 കുട്ടികൾ എഴുതും. 6 കുട്ടികളാണെങ്കിൽ അടുത്ത വർഷം 2 ക്ലാസ്സിൽ 6, 7 കൊല്ലം കഴിയുമ്പോൾ 7 ക്ലാസ്സിൽ 6 ഉണ്ടാവുകയില്ല. 1 ക്ലാസ്സിലുള്ള എത്ര കുട്ടികൾ, 60-70 കുട്ടികൾ പഠിച്ചിരുന്ന കാലത്ത് 7 ക്ലാസ്സിലേക്ക് 60-70 എത്തിയിരുന്നില്ല. അപ്പൊ 7 ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവുമോ ഇല്ലേ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദർസ്, ദർസ് സനൂസി ഓർന്ന ദർസ്, മിൻഹാജു സഗീർ ഓർന്ന ദർസ് ഇല്ലാതെയായി പോയി. എന്താണ് മിൻഹാജു സഗീർ? എന്താ കിതാബിന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്ന ഒരു കാലമാണ്. പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ച, അവർ പഠിച്ച ആ ശൈലി തന്നെ, അതേ അതിന് മനഃശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും വല്ല മാറ്റവും വരുത്താമെങ്കിലും അവർ പഠിച്ച വിഷയത്തിന് യാതൊരു മാറ്റവും ഇല്ല. അറബി ഗ്രാമർ പഠിച്ചും കൊണ്ട് കിതാബ് പഠിക്കണം, എന്നാലേ കിതാബിൻ്റെ മഫുഹും മന്തൂക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടുകൂടി ഭൗതികം പഠിക്കണം. ഈ മദ്രസയിൽ ആള് കുറഞ്ഞു, ദർസുകളിൽ ആള് കുറഞ്ഞു. ആ ദർസിൽ പഠിപ്പിച്ച കാര്യം തന്നെയാണ് നമ്മളുടെ അറബി കോളേജുകളിലും പഠിപ്പിക്കുന്നത്, ജാമിയ സയ്യിദിയിൽ പഠിപ്പിക്കുന്നത്, മുഹിമ്മാത്തിൽ പഠിപ്പിക്കുന്നത്.
എന്ത് ആ പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ച ആ സിലബസ് പ്രകാരം തന്നെയാണ് അറബി കോളേജുകളിലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൽമ് ഉണ്ടാക്കുക, ഇവിടെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ ഭൗതികം വേണം. ഭൗതികം പഠിച്ചു എന്ന് പറയുന്നു നമ്മുടെ മുസ്ലിമീങ്ങൾ കുറെ പഠിച്ചു എന്ന്. എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു? പത്താം ക്ലാസ് പഠിച്ച അല്ലെ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമ ആക്കി എന്ന് പറയും. അല്ലെ ബി എ പഠിച്ചു, അല്ലെ വേറെ എന്തെങ്കിലും ആയി. വലിയ വലിയ ഉദ്യോഗസ്ഥര് എത്ര ആളുകളുണ്ട് നമ്മുടെ ഇവിടെ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആളുകളുണ്ട് നമ്മളിവിടെ? നമ്മളുടെ നാട്ടിന്റെ രക്ഷയല്ലേ നമ്മൾക്ക് ആവശ്യമായ ഒരു കാര്യവും അല്ലേ അത്? മുസ്ലിം പോലീസുകാർ എത്ര ആളെ കാണുന്നുണ്ട്? എവിടെ ഓഫീസുകളിൽ പോയാലും, ഇവിടെ സർക്കാരിൻ്റെ ഓഫീസുകളിൽ പോയാൽ അവിടെ എത്ര മുസ്ലിമീങ്ങളെ കാണും? എവിടെ പഠിച്ചു, എവിടെ പഠിച്ചു? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദീൻ പഠിച്ചിട്ടില്ല, ഭൗതികവും വേണം പോലെ പഠിച്ചിട്ടും ഇല്ല എന്ന് പറയാം. പിന്നെന്തേ, ഡോക്ടർ ആവണം അല്ലെങ്കിൽ വക്കീലാവണം എല്ലാം ആയി. എന്നാൽ മെയിൻ പൈസ സമ്പാദിക്കാൻ സാധിക്കും, ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കുക. ഇങ്ങനെ പണമുണ്ടാക്കുന്ന ഏറ്റവും എളുപ്പത്തിൻ്റെ വഴി ഏത്? അതല്ലാതെ പഠിച്ച് ആ പഠിപ്പിനോടൊത്തത് ഇരിക്കുന്ന വലിയൊരു ഉദ്യോഗത്തിലെത്തണം എന്നുള്ളത് ഇരിക്കുന്ന ഈ ചിന്ത ഉള്ളവർ വളരെ കുറവാണ്. ഇനി അങ്ങനെ പോയി എവിടെ പഠിച്ചു എന്നൊക്കെ, കുറച്ചധികം പഠിച്ചു പോയി, ഐ പി എസ് ആ മറ്റാ ഇങ്ങനത്തെ എന്തൊക്കെ പഠിക്കലുണ്ടല്ലോ, പഠിച്ചു പോയി, പഠിച്ച് പഠിച്ചിട്ട് കുറേ അങ്ങോട്ട് എത്തിയാൽ ഇവിടെ ഈ മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കണം, ഈ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ഭീഷണി ഏതറിയോ? മുസ്ലിം എന്ന് പേര് വെച്ചിട്ട് മുസ്ലിം നാമധാരികളായ അഭ്യസ്ത വിദ്യർ എന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന കുറേ ആളുകൾ, ഇവരാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ദോഷം. ഇവിടെ മൂന്ന് തലാഖിന്റെ വിഷയമുണ്ട് ഇപ്പോടെ നടന്നുകൊണ്ടിരിക്കുന്നു, പാർലമെന്റിലും മറ്റും ഒക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി കോടതിയുടെ ആലോചനയിലും എന്തൊക്കെ ഉണ്ട്. ഇതിനെ പിന്തുണക്കുന്ന ഇരിക്കുന്ന ദീൻ അറിയാത്ത പണ്ട് മുസ്ലിമായിട്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ മുസ്ലിമത്തി ബാപ്പ മുസ്ലിമായതുകൊണ്ട് ഇവന് മുസ്ലിം എന്ന് പേര് കിട്ടി. എന്നിട്ട് അവൻ ഇവിടെ ദീൻ അറിയാതെ കിബല ഏത് എന്ന് ചോദിച്ചാൽ വരെ ചിലപ്പോൾ പറയാൻ അറിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെയുള്ള ആളുകൾ ഭൗതികം ധരോളം പഠിച്ച് പഠിച്ചിട്ട് ഇവിടെ അവർ പറയാൻ തുടങ്ങി തലാഖ്, അത് മൂന്ന് തലാഖ്, തലാഖ് എന്നൊരു വിഷയം തന്നെ ശരിയല്ല, ശരീഅത്തിന്റെ പല വിഷയങ്ങൾ. അപ്പോൾ എന്താ അവർക്ക് മറ്റുള്ളവർക്ക് പറയാൻ, ആ മുസ്ലിം തന്നെ പറഞ്ഞ് എന്ത് മുസ്ലിമാണിത്, ഈ മുസ്ലിം എന്ത് മുസ്ലിം, എല്ലാവരെക്കാളും നമ്മൾക്ക് ഏറ്റവും വിരുതിയിരിക്കുന്ന അപകടം നമ്മളുടെ പേര് വെച്ചിട്ടുള്ള അഭ്യസ്ത വിദ്യർ എന്ന് അവകാശപ്പെടുന്ന ദീൻ അറിയാത്ത ചില ആളുകൾ. ഖുർആനിന് അർത്ഥം പറയാനും ദീന് പറയാനും എല്ലാത്തിനും അവർ ഒരുങ്ങും, അവർക്കൊന്നും അറിയില്ല, അവരാണ് ഏറ്റവും വലിയ അപകടം. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മൊത്തത്തിലുള്ളത് ഇരിക്കുന്ന അവസ്ഥ ഏത് നിലക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ സ്ഥാപനങ്ങളുടെയും നമ്മുടെ സംഘടനകളുടെയും എല്ലാം പ്രവർത്തനം. അങ്ങനെ ആലോചിച്ചും കൊണ്ട് പല നല്ല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിച്ചും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മുഹിമ്മാത്ത്. മഹാനായ സെയ്ദ് താഹിറുൽ അഹ്ദൽ തങ്ങളെ കൊണ്ട് സ്ഥാപിതമായ ആ സ്ഥാപനം. അതുപോലെ മറ്റുള്ള നമ്മുടെ സുന്നി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ മുഹിമ്മാത്തിൻ്റെ ഒരു സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്, ആറ് മാസം കഴിഞ്ഞിട്ടാണ്. ആറ് മാസത്തിന് മുമ്പ് പ്രചരണം തുടങ്ങി. ഇതിൽ നമ്മളെല്ലാവരും സഹകരിക്കണം, ഓർമ്മ വേണം എപ്പോഴും. മുഹിമ്മാത്തിൻ്റെ
പരിപാടിൻ്റെ ഒരു പ്രചരണ യോഗം ഇവിടെ 30 ഒക്ടോബർ മംഗലാപുരം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 6 മാസമുണ്ട്, നമുക്ക് പോകണം, ആ സ്ഥാപനത്തെ പഠിക്കണം, നമ്മൾക്ക് കാണണം എന്ന് ഓർമ്മ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദാവത്താണിത്. നല്ല ഉപദേശം, നല്ല തന്ത്രത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്ന് അള്ളാഹു തആല എൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും, നമ്മളെല്ലാവരും ദീനിലേക്ക് ക്ഷണിക്കുന്നവരും ദീന് പഠിക്കുന്നവരും ദീന് സഹായിക്കുന്നവരും ആവണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖുമാരാവട്ടെ. ഈ സമ്മേളനം അള്ളാഹു തആല അതിൽ നമ്മൾക്കതിൻ്റെ വിജയം കാണിച്ചരുമാരാവട്ടെ, അതിനോട് സഹകരിക്കാൻ സഹായിക്കാൻ അള്ളാഹു തആല തൗഫീഖുമാരാവട്ടെ എന്ന് ദുആരുന്നു കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുറേ നല്ല നല്ല പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. ഫാറൂഖ് നഅീമി വരും, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാവും. നമ്മളുടെ മന്ത്രിയുണ്ട്, മിനിസ്റ്ററുണ്ട്, മിനിസ്റ്ററുടെ സംസാരം ഉണ്ടാവും. എല്ലാവരും നല്ലവണ്ണം അത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ കേരളത്തിൽ 6 മുതൽക്ക് 1 മാസം അല്ലേ, 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആദർശ പ്രചരണ പരിപാടി നടക്കുന്നുണ്ട്. അത് നമ്മളും അതിൽ സഹകരിക്കണം. അവസാനം സൗകര്യം അനുസരിച്ച് നമ്മളുടെ ഇവിടെയും പരിപാടി ഉണ്ടാവും. എല്ലാ വിഷയത്തിലും എല്ലാവരും സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യം നമ്മൾ ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖുമാരാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മുഹമ്മദുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ സിൽവർ ജൂബിലിയുടെ പ്രചരണ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര മുഷാവറാംഗവും കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും